സഭാ സമ്മേളനം നടക്കുകയാണ്. ഒപ്പം തന്നെ സംസ്ഥാനങ്ങളിലേക്കുള്ള 5 സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതി അടുത്ത് വരികയാണ്. അതിന്റെ വീറും വാശിയും ചൂടുമൊക്കെ അതിന്റെ ഉച്ചസ്ഥായിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രശാന്ത് രഘുവംശം കാത്തു നിൽക്കുന്നുണ്ട് ദില്ലിയിൽ. പാർലമെന്റിൽ നന്ദി പ്രമേയ ചർച്ചയിൽ ഇന്ന് പ്രധാനമന്ത്രി രാജ്യസഭയിൽ മറുപടി നൽകും, പ്രശാന്ത് നൽകും വിശദാംശങ്ങൾ. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. പതിവിൽ കവിഞ്ഞ ആക്രമണോത്സുകത എന്ന് ചിലരെങ്കിലും വിശേഷിപ്പിച്ചു ഇന്നലത്തെ പ്രധാനമന്ത്രിയുടെ ലോക്സഭയിലെ മറുപടിയെ. ഇന്ന് രാജ്യസഭയിൽ എന്തു പ്രതീക്ഷിക്കാം? അബ്ദുദ്, ഗുഡ് മോർണിംഗ്. അബ്ദുദ് പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കുന്ന ഒരു പ്രസംഗമാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ പ്രധാനമായും കോൺഗ്രസിനെ കടന്നാക്രമിക്കുന്ന ഒരു രീതിയാണ് ഇന്നലെ പ്രധാനമന്ത്രി സ്വീകരിച്ചത്. അതും ജവഹർലാൽ നെഹ്റു നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളും ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി സഭയിൽ നടത്തിയ പ്രസംഗത്തിനെല്ലാം എണ്ണി എണ്ണി പ്രധാനമന്ത്രി മറുപടി നൽകിയത്. മാത്രമല്ല കോൺഗ്രസ് തുക്കടേ തുക്കടേ ഗ്യാങ്ങിന്റെ ലീഡറാണ്, നേതാവാണ് എന്ന് വരെ പ്രധാനമന്ത്രി ഇന്നലെ പറയുകയും ചെയ്തു. അതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇന്നലെ ഈ കാണിച്ച ശൈലി രാജ്യസഭയിലും തുടരാനാണ് സാധ്യത. രാജ്യസഭയിൽ സാധാരണ സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി അവിടുത്തെ അംഗങ്ങൾ എന്താണോ പറഞ്ഞത് അതിന് മറുപടി പ്രധാനമന്ത്രി പറയാറുണ്ട്. എന്തായാലും ലോക്സഭയിൽ ഇന്നലെ പ്രധാനമന്ത്രി എടുത്ത ശൈലി തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ്. പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ ആ സംസ്ഥാനങ്ങളിലേക്ക് ഒരു രാഷ്ട്രീയ സന്ദേശം എത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള മറുപടിയാണ് പ്രധാനമന്ത്രി നൽകിയത്. ഏതായാലും ഇന്ന് രാജ്യസഭയിലും പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കുന്ന ഒരു രീതി തന്നെ പ്രധാനമന്ത്രി സ്വീകരിക്കാനാണ് സാധ്യത. പ്രത്യേകിച്ച് പല സംസ്ഥാനങ്ങളിലും ഇന്നിപ്പോൾ പ്രചാരണത്തിന് ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് പ്രചാരണം എത്തുന്ന സാഹചര്യത്തിൽ ഇന്ന് ഉത്തർപ്രദേശിലാണെങ്കിൽ പ്രചാരണം ആദ്യഘട്ടത്തിൽ അവസാനിക്കുകയാണ്. എന്തായാലും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ആ ഒരു ശൈലി ഇന്നലെ എടുക്കുമ്പോൾ ഭരണപക്ഷത്ത് വലിയ ഒരാശ്വാസം ദൃശ്യമായിരുന്നു. കാരണം കുറച്ച് ദിവസങ്ങളായി പ്രതിപക്ഷം വളരെ ശക്തമായി തന്നെ പല വിഷയങ്ങളിലും സർക്കാരിനെതിരെ തിരിയുന്ന കാഴ്ചയാണ് പാർലമെന്റിൽ ഉൾപ്പെടെ നമ്മൾ കണ്ടത്. നമുക്കറിയാം നേരത്തെ കോവിഡിന്റെ വിഷയത്തിൽ സർക്കാരിനെ കടന്നാക്രമിക്കുന്ന രീതി ഉണ്ടായിരുന്നു. കർഷക സമരം വലിയ വിജയത്തിലേക്ക് എത്തിയതിൽ പ്രതിപക്ഷത്ത് ആശ്വാസമുണ്ടായിരുന്നു, അതും സർക്കാരിനെതിരെ ആയുധമാക്കി. ഇതിലൊക്കെ തന്നെ പ്രധാനമന്ത്രി എണ്ണി എണ്ണി മറുപടി പറയുന്ന ഒരു ശൈലിയാണ് ഇന്നലെ എന്തായാലും പാർലമെന്റിൽ സ്വീകരിച്ചത്. ഇന്നിപ്പോൾ ബജറ്റ് ചർച്ച കൂടി പാർലമെന്റിൽ നടക്കുകയാണ്. ലോക്സഭയിൽ ഇന്നലെ തന്നെ ബജറ്റ് ചർച്ച തുടങ്ങിയിരുന്നു. ശശി തരൂർ ഉൾപ്പെടെയുള്ളവർ ഈ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയും ചെയ്തു. ഇന്ന് ബജറ്റ് ചർച്ച ലോക്സഭയിൽ തുടരും. ആ സമയത്ത് രാജ്യസഭയിൽ ഇന്നത്തോടെ നന്ദി പ്രമേയ ചർച്ച അവസാനിക്കുകയും ബജറ്റ് ചർച്ച പിന്നീട് രാജ്യസഭയിൽ നടക്കുകയും ചെയ്യും. എന്തായാലും ഈ ആഴ്ച പാർലമെന്റ് സമ്മേളനം ആദ്യഘട്ടം അവസാനിക്കുകയാണ്. ബജറ്റ് സമ്മേളനം ആദ്യഘട്ടം അവസാനിച്ച ശേഷം പിന്നീട് രണ്ടാം ഘട്ടം തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പാർലമെന്റിൽ ഇപ്പോൾ കിട്ടുന്ന ഈ 2-3 ദിവസം തീർച്ചയായിട്ടും രാഷ്ട്രീയ സന്ദേശം ഈ സംസ്ഥാനങ്ങളിലേക്ക് കൂടി നൽകാൻ പ്രധാനമന്ത്രി അതിനുള്ള ശൈലി സ്വീകരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.